ഇന്നത്തെ വിധിയും ഇപ്രകാരം അർപ്പിക്കുവാനാണ് ദൈവം തിരുമനസ്സാകുന്നത്. തമ്പുരാന്റെ തിരുഹിതത്തിൽ കുടുംബത്തിനെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരുന്നതാണ്. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരുന്നവരെ എന്നും കർത്താവ് ഉണ്ടായിരിക്കും. അവരെ ദൈവം പ്രത്യേകമായ തൻ്റെ പദ്ധതികളെ ആവിഷ്കരിക്കുവാൻ പൂർത്തിയാക്കുവാൻ നിയോഗിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള നിലപാടിലായിരിക്കും ഏറ്റവും എളിമയോടും വിനയത്തോടും കൂടി തങ്ങളെ തന്നെ അതിനായി സമർപ്പിക്കുക. പരിശുദ്ധ മാതാവ് ഇതാണ് ചെയ്തത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ വചനം പോലെ എന്നിൽ പതിക്കട്ടെ എന്ന വാക്കുകളിലൂടെ പരിശുദ്ധയമ്മ തന്നെ തന്നെ സമ്പൂർണമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുകയാണ്. അതെ, ഇതാണ് അമ്മയിൽ നിന്ന് നമ്മളെല്ലാവരും പഠിക്കേണ്ട വലിയ സത്യം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് പൂർണമായും വിട്ടുകൊടുക്കുക, അതും ഏറ്റവും എളിമയോടും വിനയത്തോടു കൂടി. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ബലിയും ഞാൻ പ്രത്യേകമായിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടിയും നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെയും സമർപ്പിക്കുകയും രോഗികളായിട്ടുള്ളവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ എന്ന വൈറസിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് എല്ലാവരും സംരക്ഷിതരാകുവാൻ പ്രത്യേകമായിട്ടും രോഗികളായിട്ടുള്ളവരെയും അവരുടെ ബന്ധുക്കളെയും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ തൃക്കരങ്ങൾ വഴിയും ഈശോയുടെ സവിശേഷമായ അനുഗ്രഹത്തിനും സൗഖ്യദായകമായ സ്പർശത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ബലി ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശാന്തി പ്രത്യാശയുമെന്നേക്കും.
Bye.
സഹോദരനെ, ഹെബ്രായർ എഴുതപ്പെട്ട ലേഖനം അധ്യായം 1:1-13 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവായൂരപ്പെടുത്തണമേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവപിതാക്കന്മാരോട് സംസാരിച്ചു. ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി അവരോധിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ച ശേഷം ഉന്നതങ്ങളിൽ മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരേക്കാൾ മഹനീയനാണ്. എന്നാൽ ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അറിയിച്ചിട്ടുള്ളത്? പിന്നെയും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റുകളും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ നീതിയുടെ ചെങ്കോൽ രാജ്യത്തിന്റെ ചെങ്കോലാണ് എന്ന് പുത്രനെ പറ്റിയും അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരേക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം, അങ്ങയുടെ ദൈവം, അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വീണ്ടും ആദ്യം അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശങ്ങൾ അങ്ങയുടെ കരവേലകളാണ്. അവ നശിക്കും, അങ്ങാകട്ടെ നിലനിൽക്കും. വസ്ത്രം പോലെ എല്ലാ പഴകി പോകും. മേലങ്കി പോലെ അങ്ങ് അവ മടക്കും, വസ്ത്രം പോലെ അവ മാറ്റും. എന്നാൽ അങ്ങ് തന്നെ അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ശത്രുക്കളെ ഞാൻ നിനക്ക് പാചകപീഠമാക്കുമ്പോഴും എന്റെ വർദ്ധിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ അവസാനം ഉണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു,
ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി ഏലീശുവായും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭംധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവനെന്റെ പ്രിയപുത്രനാവുന്ന പിതാവെന്ന സാക്ഷി ലഭിച്ച മിശിഹായി കർത്താവ് ദൈവമായി നീറ്റ് പറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാ കർത്താവിന്റെ ദാസി എന്ന് പ്രതിച്ചുകൊണ്ട് ദൈവജീവിതത്തിന് പൂർണ്ണമായി നിത്യപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധകന്യാമണിത്തിന്റെ മാതൃകയും വചനമാകുന്ന വിഷയമായി ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടിലെയും രാജ്യത്തെയും കൊറോണ വൈറസിൽ ബാധയിൽ നിന്നും സംരക്ഷിച്ച് അങ്ങയുടെ കരുതലം പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊറോണ ബാധിതരായ എല്ലാ മനുഷ്യമക്കളെയും സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ഞങ്ങളെ തന്നെ വൈറസ് ബാധയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ട വിവേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും അങ്ങയുടെ പരിപാലനയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാമയുടെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭയെയും ആനന്ദവാടി രൂപതയെയും പരിശുദ്ധാമയുടെ മാധ്യസ്ഥമടി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ത്യയും
ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വിളിച്ച നീതിമാന്മാരുടെയും ഓടും ചുവടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാത്തോമാ ശ്രീകായുടെ വാമ വിശുദ്ധ ബലി പീഡിതങ്ങൾ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവിനോടുകൂടെ നമ്മുടെ രാജാവിനോടുകൂടെ നമ്മുടെ ദൈവത്തോടുകൂടെ യാക്കോബിന്റെ ദൈവത്തോടെ സഹായിക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെയും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആ
കൃത്യത്തിന്റെ ആരാധ്യമായി നാം എല്ലാ തരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് തുടരുന്നതേയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നതിലൂടെ ലോകത്തെയും അതിലുള്ള സ്വരത്തെയും ഇതുപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള വിട്ടുപ്പ് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാഭവനാടുപതിനായിരങ്ങളും മഹോന്നതനായ നീക്കം പിന്നെ ആരാധിക്കുന്നു. അക്തിവയന്മാരും മരൂലുകളുമായ സ്വർഗീയ സൈന്യങ്ങളുമായിട്ട് നാം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും മരൂലുകളുമായ പോപ്പന്മാരുടെ ശ്രാപ്യന്മാരും ചേർന്ന് നാഥനായ നീക്കം ആരാധന സമർപ്പിക്കുന്നു. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കാളിയാക്കുക. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും തത്വപ്രദിച്ചുപോ ഞങ്ങളെ സമർത്ഥിക്കുകയും മൃദുരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടന്ന് ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ വിലക്കിനുമായി പ്രകൃതിയെ നിസമത്വമായ അനുഗ്രഹത്താൽ മഹത്വം നയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ദൂരമുദ്രക്കും അതിരൂപതാധ്യക്ഷനായ മാർ ദൂരമുദ്രക്കും രൂപതാധ്യക്ഷനായ മാർ ജോസ് മെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ സമർപ്പിതരന്മാരായി പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനു വേണ്ടിയും അയോഗ്യനായിരിക്കുവേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേലങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ മറിയത്തിന്റെയും വിശുദ്ധ യോസഫ് പിതാവിന്റെയും സകല വിശുദ്ധരുടെയും പാവന സ്മരണ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനമയുടെ ശാന്തിയും സമാധാനവും നമുക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോംശുഖായി നയിച്ചുവെന്നും ഭൂവാസുരാവരും അറിയട്ടെ. എന്റെ കർത്താവ് ദൈവവുമായും ശുഖാവെന്ന് ജീവിതായുവുമായ സുവിശേഷം വഴി വിശുദ്ധമാമദേശായുടെ സജീവവും ജീവിതായുവുമായ അടയാളക്കാർ മദ്ദേതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യവുമായ നൈമിത്യത്തിന്റെയും ശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ സ്വാംശികായുടെ പീഡാനുഭവത്തിന്റെയും ഭരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധരായും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോട് ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേയുംകുറിച്ച് അങ്ങനെയും നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിന്റെ അങ്ങയുടെ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും വ്യത്യാസയോടും കൂടെ അങ്ങേക്ക് പ്രതിജ്ഞയും ചെയ്യുന്നു. ആ
രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും എന്റേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം. സകലർക്കും വേണ്ടിയുള്ള മിശിഹായുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അവന്റെ ഉദ്ധാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. മാലാഖമാരോടുകൂടി അവനെ ഹല്ലേലൂയ പാടുകയും ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും മാതൃകയായി മറിയമേ നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമം ഭഗവന്തമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സകലത്തിന്റെ ദാസനായ നിന്റെ പുത്രന്റെ മാതാവും ദാസിയുമാകുവാൻ യോഗ്യായി തീർന്ന മറിയമേ നീ ഭാഗ്യവതിയാകുന്നു. മാലാഖമാരോടുകൂടി നിന്റെ തിരുപുത്രന് ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഞങ്ങളുടെ വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ചവരെ നിങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായും ശിവായി നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നെ വിശ്വസിച്ച സഹചരണയെയും കരകളും കടങ്ങൾ നിന്റെ ശരീരം ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനവിശ്വാസത്തോടെ നിന്നെ കേൾക്കുവാനും സ്വർഗീയങ്ങളോടുകൂടെ നിന്നെ ശ്രദ്ധിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവതാരം സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞത സമർപ്പിക്കാം. Thank you.
പ്രകടപ്പെട്ടിട്ടും പാപങ്ങളുടെയും മോചനത്തിന് കാരണമാകുകയും